നമസ്കാരം. സംസ്ഥാന സർക്കാരുകൾക്കുള്ള നികുതി വിഹിതത്തിന്റെ മൂന്നാം ഗഡുവായി കേന്ദ്ര സർക്കാർ 1.18 ലക്ഷം കോടി രൂപ അനുവദിച്ചു. സാധാരണ പ്രതിമാസ വിഹിതം 59,140 കോടി രൂപയാണ്. അതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ മാസം നൽകേണ്ട വിഹിതത്തിനൊപ്പം അടുത്ത തവണത്തെ വിഹിതം കൂടി മുൻകൂറായി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. കേരളത്തിന് 2,277 കോടി രൂപ ലഭിക്കും. സംസ്ഥാനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണനാ പദ്ധതികൾക്കും ഈ പണം പ്രയോജനപ്പെടുത്താമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ഇങ്ങനെയാണ്. ആന്ധ്രാപ്രദേശിന് 4,787 കോടി രൂപ, അരുണാചൽ പ്രദേശിന് 2,078 കോടി, അസമിന് 3,700 കോടി, ബീഹാറിന് 11,897 കോടി, ഛത്തീസ്ഗഡിന് 4,030 കോടി, ഗോവയ്ക്ക് 457 കോടി രൂപ, ഗുജറാത്തിന് 4,114 കോടി രൂപ, ഹരിയാനയ്ക്ക് 1,293 കോടി രൂപ, ഹിമാചൽ പ്രദേശിന് 982 കോടി രൂപ, ജാർഖണ്ഡിന് 3,912 കോടി രൂപ, കർണാടകയ്ക്ക് 4,314 കോടി രൂപ, മധ്യപ്രദേശിന് 9,285 കോടി രൂപ, മഹാരാഷ്ട്രയ്ക്ക് 7,472 കോടി രൂപ, മണിപ്പൂരിന് 847 കോടി രൂപ, മേഘാലയയ്ക്ക് 907 കോടി, മിസോറാമിന് 591 കോടി, നാഗാലാൻഡിന് 673 കോടി, ഒഡീഷയ്ക്ക് 5,356 കോടി രൂപ, പഞ്ചാബിന് 2,237 കോടി, രാജസ്ഥാന് 7,728, സിക്കിമിന് 459, തമിഴ്നാടിന് 4,825, തെലങ്കാനയ്ക്ക് 2,486 കോടി രൂപ, ത്രിപുരയ്ക്ക് 837 കോടി രൂപ, ഉത്തർപ്രദേശിന് 21,218 കോടി രൂപ, ഉത്തരാഖണ്ഡിന് 1,322 കോടി, ബംഗാളിന് 8,898 കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില അതിഗുരുതരമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കേണ്ട നികുതി വിഹിതത്തിൽ കേന്ദ്രം വൻ കുറവ് വരുത്തിയതായി അദ്ദേഹം ആരോപിച്ചിരുന്നു. ഈ സമീപനം തുടർന്നാൽ അടുത്ത 2 വർഷത്തിനകം സംസ്ഥാനത്തിന് കിട്ടിയിരുന്നതിൽ 32,000 കോടി രൂപയുടെ കുറവ് വരുമെന്നും ധനമന്ത്രി ആരോപിച്ചിരുന്നു. ധനക്കമ്മീഷൻ വിഹിതം അടുത്ത വർഷം 15,000 കോടി ലഭിക്കും. അതിനടുത്ത വർഷം 4,000 കോടിയും പിന്നീട് കിട്ടില്ല. 2022 ജൂലൈക്ക് ശേഷം GST നഷ്ടപരിഹാരവും ലഭിക്കില്ല എന്ന് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കുറ്റപ്പെടുത്തിയിരുന്നു. പ്രതിസന്ധിയിലും വാഗ്ദാനങ്ങളിലും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകില്ല. പൊതുമേഖല വിൽക്കില്ല. GST നഷ്ടപരിഹാരം 5 വർഷം കൂടി നീട്ടണം എന്ന് അടുത്ത GST കൗൺസിൽ ആവശ്യപ്പെടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ധനമന്ത്രി പറഞ്ഞിരുന്നു. കേന്ദ്രം പിരിച്ചെടുത്ത നികുതിയിൽ സംസ്ഥാനത്തിന് തരാനുള്ളത് തരണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. കടം വാങ്ങൽ പരിധി വീണ്ടും കുറച്ചു. ഇത് 5% ആക്കണം. വൈദ്യുതി ബോർഡിന്റെ കടഭാരം ഏറ്റെടുക്കാൻ കേന്ദ്രം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. സഞ്ചിത നഷ്ടമടക്കം, ഇതിന്റെ സാമ്പത്തിക സാഹചര്യം പരിശോധിക്കും തുടങ്ങിയ കാര്യങ്ങളും സംസ്ഥാന ധനമന്ത്രി പറഞ്ഞിരുന്നു.